വാഴ കർഷകരുടെ പേടി സ്വപ്നമാണ് തടപുഴു എന്ന തടതുരപ്പൻ പുഴു. കേരളത്തിൽ വാഴയുടെ പ്രധാന ശത്രുകീടമാണിത്. നേന്ത്രൻ, കപ്പവാഴ എന്നീ ഇനങ്ങളിലാണ് തടപുഴുവിൻ്റെ ശല്യം കൂടുതലുള്ളത്. കറുത്ത നിറത്തിലുള്ള വണ്ടിൻ്റെ വെളുത്ത പുഴുക്കളാണ് ശല്യക്കാർ. ഈ കീടം വാഴപ്പോളയുടെ ഉള്ളിലാണ് കാണുന്നത്. പെൺവണ്ട് ഇലപ്പോളയ്ക്കുള്ളിൽ മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ഇലപ്പോള തുളച്ച് വാഴത്തടയിലേക്ക് നീങ്ങുന്നു. ഇതിൻ്റെ ഫലമായി വാഴത്തടയിലും പോളയിലും ചെറിയ ദ്വാരങ്ങളുണ്ടാകുന്നു. ഓലകൾ മഞ്ഞളിച്ച് ഒടിഞ്ഞു വീഴുന്നതാണ് മറ്റൊരു ലക്ഷണം. രൂക്ഷമായ ആക്രമണത്താൽ വാഴക്കുലകൾ ഒടിയുകയോ കുലച്ച വാഴ തന്നെ ഒടിഞ്ഞു വീഴുകയോ ചെയ്യും. തടപുഴുവിനെ നിയന്ത്രിക്കുന്നതിന് വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉണങ്ങിയ ഇലകളും പോളകളും അപ്പപ്പോൾ മാറ്റി നശിപ്പിക്കണം. ആക്രമണത്തിൻ്റെ ഫലമായി ഒടിഞ്ഞു വീഴുന്ന വാഴകൾ വെട്ടിനീക്കി പുഴുക്കളെയും വണ്ടുകളെയും നശിപ്പിക്കണം. കീടശല്യമുള്ള പ്രദേശത്ത് നിന്നും നടാൻ വാഴക്കന്നുകൾ ശേഖരിക്കരുത്. കാർബാറിൽ എന്ന കീടനാശിനി 4 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളുകളിൽ ഒഴിക്കുക. ഈ ലായനി ഇലപ്പോളകൾക്കുള്ളിലൂടെ ഇറങ്ങുമ്പോൾ പോളയ്ക്കുള്ളിലിരിക്കുന്ന വണ്ടുകളും പുഴുക്കളും ചത്തൊടുന്നു. ഇതേ ലായനി മണ്ണുമായി ചേർത്ത് കുഴമ്പാക്കി വാഴത്തടയുടെ പുറത്ത് തേച്ചു പിടിപ്പിക്കുന്നതും നല്ല ഫലം ചെയ്യും. വേപ്പിൻകുരു നന്നായി പൊടിച്ച് വാഴയുടെ ഇലക്കവിളിൽ ഇടുന്നതും കീടനിയന്ത്രണത്തിനുപകരിക്കും. ഒരു വാഴയ്ക്ക് 50 ഗ്രാം വേപ്പിൻകുരു വേണ്ടിവരും. ഇത്തരം നിയന്ത്രണ മാർഗങ്ങളിലൂടെ വാഴയുടെ പ്രധാന വില്ലനായ തടപുഴുവിൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാം.